ശ്രേഷ്ഠ ഭാവിക്ക് വിട കാലം ചെയ്ത യാക്കോബായ സഭയുടെ പ്രാദേശിക അധ്യക്ഷൻ ബസോലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവിയുടെ ഖബറടക്കം ഇന്ന് 4 ന് നടക്കും. എറണാകുളം പുത്തൻകുരിശ് പാത്രിയാർക്കി സെന്ററിലെ മാർ അത്തനേഷ്യസ് കത്തീഡ്രലിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് ഖബറടക്കം. കോതമംഗലം ചെറിയ പള്ളിയിലും വലിയ പള്ളിയിലും ഇന്നലെ നടന്ന പൊതുദർശനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക രംഗത്തെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്. മദ്ബഹായിലെ ശുശ്രൂഷകൾക്ക് ശേഷം പള്ളിക്കകത്ത് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന പീഠത്തിലിരുത്തി വിശ്വാസികൾക്ക് പൊതുദർശന സൗകര്യം നൽകി. സഭയിലെ എല്ലാ മെത്രാപ്പൊലീത്തമാരും വൈദികരും പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. രാവിലെ 7:30 സഭയിലെ സീനിയർ മെത്രാപ്പൊലീത്തയായ ഡോക്ടർ എബ്രഹാം മാർ സേവേറിയോസിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ മൂന്നിന്മേൽ കുർബാന അർപ്പിച്ചു. തുടർന്ന് യാക്കോബായ സഭയിലെയും മറ്റ് ഇതര സഭകളിലെയും വൈദികരും ബാവയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ബാവയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ പള്ളിയിലേക്ക് എത്തിയിരുന്നു. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, എംപിമാരായ ഡീൻ കുര്യാക്കോസ്, ബെന്നി ബെഹനാൻ, ഫ്രാൻസിസ് ജോർജ്, മുൻ എംപി ജോയ്സ് ജോർജ്, എംഎൽഎമാരായ ആന്റണി ജോൺ, അനൂപ് ജേക്കബ്, എൽദോസ് കുന്നപ്പള്ളി, മാത്യു കുഴൽനാടൻ, അൻവർ സാദത്ത്, ജോർജ് ജോൺ, വീക്ഷണം മാനേജിംഗ് ഡയറക്ടർ ജോയ്സൺ ജോസഫ്, മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ, മുൻ മന്ത്രിമാരായ ടി യു കുരുവിള, പി സി ചാക്കോ തുടങ്ങിയവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ ബാവയുടെ ആദ്യ തട്ടകമായ കോതമംഗലം വലിയ പള്ളിയിലേക്ക് വിലാപയാത്രയെ മൃതദേഹം കൊണ്ടുപോയി. അവിടെ വെച്ച് വൈദികർ ബാവയ്ക്ക് ധൂപം വെച്ച് പ്രാർത്ഥിച്ചു. കബറടക്ക ശുശ്രൂഷയുടെ ആദ്യത്തെ 3 ശുശ്രൂഷകൾ വലിയ പള്ളിയിൽ നിർവഹിച്ചു. കോതമംഗലം വലിയ പള്ളിയിൽ നിന്നും മൂവാറ്റുപുഴ വഴി പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിലേക്ക് ഭൗതിക ശരീരം വിലാപയാത്രയായി എത്തിച്ചു. പാത്രിയാർക്ക സെന്ററിൽ പൊതുദർശനം ഇന്ന് രാവിലെ 8 മണി മുതൽ പാത്രിയാർക്ക സെന്റർ മോർ അത്തനേഷ്യസ് കത്തീഡ്രലിലാണ് നടക്കുന്നത്. ബാവയുടെ സംസ്കാര ചടങ്ങുകൾ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച രാവിലെ 11 മണിയോടെ പുത്തൻകുരിശിലെ സഭാ ആസ്ഥാനത്തെത്തും. 3 കബറടക്ക ശുശ്രൂഷയുടെ സമാപന ശുശ്രൂഷകളും നടക്കും. സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിന്റെ മദ്ബഹായിൽ നിന്ന് 5 മീറ്ററോളം മാറി ഇടതുഭാഗത്തായാണ് ശ്രേഷ്ഠ ബാവയ്ക്ക് കല്ലറയൊരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.